2023 എന്ന വർഷം അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം. വരുന്ന ആഴ്ചകളിലും മലയാളത്തിൽ റിലീസിന് തയ്യാറായി ഒരു പി ടി നല്ല സിനിമകൾ കാത്തിരിക്കുകയാണ്. എന്നിരിക്കലും 2023 ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അത് 200-നും മുകളിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 225. അതിൽ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 50-ൽ താഴെ മാത്രമേ വരൂ. അതിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ചുരുങ്ങി ചുരുങ്ങി അത് 5 എന്ന നമ്പറിലേക്ക് വന്നേക്കാം. തുടക്കം ശോകം അരുൺ കിഷോർ സംവിധാനം ചെയ്ത ചോട് എന്ന സിനിമയിലൂടെയാണ് 2023 സിനിമകളുടെ തുടക്കം. പിന്നീട് ജിന്ന്, എന്നാലും എൻഡളിയ, തേര്, ഇരു, ചേസിംഗ് ഡേസ്, കുറവ് സോഫി എന്നിങ്ങനെ സിനിമകൾ വന്നുകൊണ്ടേയിരുന്നു. അതിൽ പല സിനിമകളും റിലീസായത് പോലും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ശോകഭാവത്തിൽ പോകുമ്പോഴാണ് നൻപകൽ നേരത്ത് മയക്കും എന്ന ചിത്രം തിയേറ്ററിനെ ഉണർത്തിയത്. ലിജോ ജോസഫ് എല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകരും അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. ആ പ്രതീക്ഷ വെറുതെയായില്ല. മമ്മൂട്ടിയുടെ അഭിനയ മികവ് കൊണ്ടും മേക്കിംഗ് കൊണ്ടുമെല്ലാം സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം തിയേറ്ററിൽ ഒരു ഗംഭീര ഓളം സൃഷ്ടിച്ചത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന സിനിമയാണ്. വിമർശനങ്ങൾ പലതും ഉയർന്നുവെങ്കിലും സിനിമയുടെ വിജയം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ഓസ്കാർ എൻട്രി നേടിയ സിനിമ ടോവിനോ തോമസിന് ഇന്റർനാഷണൽ പുരസ്കാരവും നേടിക്കൊടുത്തു. കേരളക്കരയ്ക്ക് അഭിമാനിക്കാൻ പാകത്തിനുള്ള സിനിമ തന്നെയായിരുന്നു 2018 പ്രളയത്തെ ആസ്പദമാക്കി ഒരുക്കിയ 2018 എന്ന സിനിമ. അതിനുശേഷം ഇപ്പോൾ ടോവിനോ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയിലും ഗംഭീര അഭിനയമാണ് കാഴ്ചവച്ചത്. പക്ഷെ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത സിനിമ കൊമേർഷ്യൽ അല്ലാത്തതുകൊണ്ട് തന്നെ തിയേറ്റർ ശ്രദ്ധ ലഭിക്കുന്നില്ല. എന്നിരുന്നാലും നല്ല സിനിമകളെ അംഗീകരിക്കുന്ന മലയാളികൾ അദൃശ്യ ജാലകത്തെ മാറ്റി നിർത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. നടൻ എന്ന നിലയിൽ ടോവിനോ ഒരുപാട് മുന്നേറി എന്ന് പ്രേക്ഷകർക്ക് ഒരേ സ്വരത്തിൽ പറയാൻ സാധിക്കും. 2023 എന്ന വർഷം ശരിക്കും ആഘോഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ സംശയിക്കാതെ പറയാം അത് മമ്മൂട്ടിയാണെന്ന്. ഹാട്രിക്ക് വിജയം നേടിയിരിക്കുകയാണ് 72-കാരൻ. നൻപകൽ നേരത്ത് മയക്കും എന്ന സിനിമയ്ക്ക് ശേഷം ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡും കാതൽ ദ കോറും പ്രേക്ഷക ശ്രദ്ധ നേടുകയും കലക്ഷൻ വാരുകയും ചെയ്തു. മൂന്ന് സിനിമകളും നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി തന്നെയാണെന്നതാണ് മറ്റൊരു ഹൈലൈറ്റിന് പോയത്. മോഹൻലാലിന് പക്ഷെ ഈ വർഷം ഒരു സിനിമ മാത്രമേ ഇതുവരെ റിലീസായുള്ളൂ. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമ ഒരു പരീക്ഷണമായിരുന്നു. ശബ്ദമായി പൃഥ്വിരാജും മഞ്ജു വാര്യരും അടക്കം പല കഥാപാത്രങ്ങളും വരുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് മോഹൻലാലിനെ മാത്രമാണ്. കോവിഡ് കാലത്തെ ആസ്പദമാക്കി നേരിട്ട് ഒടിടിക്ക് വേണ്ടി തയ്യാറാക്കിയ സിനിമ മോഹൻലാലിന് പക്ഷെ ഈ വർഷം ഒരു സിനിമ മാത്രമേ ഇതുവരെ റിലീസായുള്ളൂ. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമ ഒരു പരീക്ഷണമായിരുന്നു. ശബ്ദമായി പൃഥ്വിരാജും മഞ്ജു വാര്യരും അടക്കം പല കഥാപാത്രങ്ങളും വരുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് മോഹൻലാലിനെ മാത്രമാണ്. കോവിഡ് കാലത്തെ ആസ്പദമാക്കി നേരിട്ട് ഒടിടിക്ക് വേണ്ടി തയ്യാറാക്കിയ സിനിമ ജനുവരി 26 തിയേറ്ററിൽ റിലീസ് ചെയ്തുവെങ്കിലും വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീദത്ത് ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന സിനിമ ഡിസംബർ 21 തിയേറ്ററുകളിലെത്തും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലാൽ ഫാൻസ്. 2023 ഷൈൻ ചെയ്ത മറ്റൊരു നടൻ ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും സിനിമകളിലും എല്ലാം ആക്റ്റീവായിരുന്നു ഷൈൻ. ജിന്ന്, ക്രിസ്റ്റഫർ, ബൂമറിൻ, കൊറോണ പെപ്പർ, മഹാറാണി എന്നിങ്ങനെ 15-ഓളം സിനിമകളാണ് ഈ വർഷം ഷൈൻ ടോം ചാക്കോയുടേതായി ഇറങ്ങിയത്. ഏറ്റവും കൂടുതൽ സിനിമകൾ ഈ വർഷം ചെയ്തത് ഷൈൻ തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു വിജയം RDX വലിയ ഹൈപ്പ് ഒന്നുമില്ലാതെ വന്ന സിനിമയാണ് നഹാസ ഹിദയത്ത് എന്ന നവാഗത സംവിധായകന്റെ RDX. എന്നാൽ വൻ ഹൈപ്പോടെ വന്ന ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തയടിച്ച് തൂക്കി ഗംഭീര വിജയം നേടിയ സിനിമ മലയാളത്തിന് അപ്പുറവും സൂപ്പർ ഹിറ്റായിരുന്നു. ഷെയ്ൻ നിഗം, ആന്റണി വർഗീസ് പെപ്പെ, നീരജ് മാധവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിന് അത്രയധികം മൗത്ത് പബ്ലിസിറ്റിയും കിട്ടിയിരുന്നു. ഫീനിക്സ് എന്ന സിനിമയുടെ വിജയവും അതുപോലെ വലിയ ആഘോഷമില്ലാതെ നേടിയതാണ്. കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യൂ.